അല്ല പിന്നെ ഈ ഷക്കീല എനിക്ക് തോന്നുന്നു ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെയും ഒരു ഇതുണ്ട് തോന്നുന്നു. എങ്ങനെയാണ്? അല്ല അതിപ്പോൾ നമുക്ക് തന്നെയാണെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു കുട്ടീനെയൊക്കെ സ്റ്റേജിൽ നിന്നൊക്കെ ഇറക്കി വിട്ടൊരു സംഭവമൊക്കെ ഉണ്ടായി. ഇപ്പം നമ്മളൊക്കെ ഇതിനെതിരെ പ്രതികരിക്കുമ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ഒക്കെ വലിയ വലിയ ആളുകളുണ്ട്, ഇവരൊന്നും ഒന്നും മിണ്ടില്ല. അപ്പം ഞാനിത് കണ്ടപ്പോൾ നമ്മൾ പ്രതികരിക്കും. ഇപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി, ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്ര, നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ തെറ്റുകൾ നമ്മൾ ആദ്യം തിരുത്തണം. ഇപ്പം ഈ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം ഈ മുസ്ലിം കമ്മ്യൂണിറ്റി ആണെങ്കിൽ എന്താണെങ്കിലും മറ്റവൻ്റെ നിൻ്റെ മതത്തിലാണ് പ്രശ്നമുണ്ട്, ആദ്യം നമ്മുടേലെ ക്ലിയർ ചെയ്യണം. ഞാൻ അതിനെപ്പോഴും ശ്രമിക്കാറ്. അപ്പോൾ ചിലവരുടെ വിചാരം ഞാൻ ഭയങ്കര നിരീശ്വരവാദിയാണ്, ചിലവരുടെ വിചാരം ഞാൻ സംഘീയമാണ്. ആദ്യം നമ്മുടെ കുടുംബം ക്ലീൻ ചെയ്യണ്ടേ, എന്നിട്ട് നാട്ടുകാരുടെ കുറ്റം കണ്ടുപിടിച്ചാൽ പോരെ, അത്രേ ഉള്ളൂ. അല്ല അത് വലിയ വിവാദമായിറങ്ങിയ ഒരു ഗ്രൂപ്പ് വിവാദമായി. ഓ തീർച്ചയായിട്ടും. അല്ല അത് എനിക്ക് അവിടെ പോയപ്പോൾ ഫീൽ ചെയ്താ, കാരണം ഞാനങ്ങനെ സ്ഥിരം പോണ ആളൊന്നുമല്ല. അപ്പം നമുക്കറിയില്ല ചില കടകൾ അടച്ചിട്ട് കഴിഞ്ഞാൽ. അപ്പം ഈ വയ്യാത്ത കുട്ടികളൊക്കെ യാത്ര ചെയ്യണുണ്ടാവും, ഈ ഓട്ടിസോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പിള്ളേർക്ക് ഒരു മിനിറ്റ് വൈകിയാൽ മതി, ഭക്ഷണം കിട്ടാതെ അല്ലെങ്കിൽ ഷുഗർ അങ്ങനെ പല പല ഇതുണ്ടാവും. അപ്പം ഇവർ പറയുന്ന ഒരു 100 ഹോട്ടലിലെ ലിസ്റ്റ് അയച്ചു തന്നു, ഇവിടെ തുറന്നിട്ട് അവിടെ തുറന്നുണ്ട്. അതല്ല നമ്മൾ, ഞാൻ പറഞ്ഞത് ഞങ്ങൾ ബൈപ്പാസ്, ഇപ്പം നമ്മൾ കോഴിക്കോട് ടൗൺ ടച്ച് ചെയ്യില്ല, നമ്മളിപ്പോൾ ബൈപ്പാസ് വഴി പോവുക. ബൈപ്പാസ് വഴി പോകുമ്പോൾ അവിടെ മിക്ക ഇതും അടച്ചിട്ടൊക്കെ തന്നെയായിരിക്കും, ആകെ കുറച്ച് ബേക്കറീസും പരിപാടിയൊക്കെ. അങ്ങനെ ഉമർ പറയുമ്പോൾ ഒരു മതം അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്, ഒരു മതത്തിൽ എല്ലാവരും ഉമറിനെ ഒറ്റപ്പെടുത്തുന്ന ഒരു ഫീലൊക്കെ വന്നു. ആ പിന്നെ ഞാനതാ പറഞ്ഞത്, ഭയങ്കര ആക്രമണമായിരുന്നു അന്ന്. അതെങ്ങനെ തരണം ചെയ്തു? അല്ല അതെങ്ങനെ തരണം ചെയ്തു, എനിക്ക് കുഴപ്പമില്ല, എന്റെ വീട്ടുകാർക്കായിരുന്നു പ്രശ്നം. അതെ കുടുംബത്തിന് എങ്ങനെ? അല്ല ഞാൻ അപ്പോഴാണ് അവിടെയുള്ള കുറെ ആളുകളുടെ കാര്യങ്ങൾ ഇവിടെ ഒക്കെ എങ്ങനെയാന്നുള്ളത് ചിന്തിക്കണേ. ഒരുപാട് തീവ്രതയുണ്ട്, ആളുകൾ ഇനി മാറാനുണ്ട് ഒരുപാട്. ആ കാരണം ഈ കോവിഡ് വന്നു, പള്ളി അമ്പലമൊക്കെ അടച്ചിട്ടു. അല്ല പ്രളയം പോട്ടെ, പള്ളി അമ്പലമൊക്കെ അടച്ചിട്ടു. അതെ പ്രാർത്ഥനയ്ക്ക് പോലും. ആ അതെ അതെ, എല്ലാവരും ഓടി. ഭയമുണ്ട് എല്ലാവർക്കും. എന്തിനെ? മലയാളികൾക്ക് ഭയമുണ്ട്, അതാണല്ലോ പള്ളി അമ്പലങ്ങളും എല്ലാം അടച്ചിട്ടിട്ട് പ്രാർത്ഥനയ്ക്ക് പോലും തുടങ്ങാതെ കോവിഡ് വരുമെന്നുള്ള. അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ ഭയം എല്ലാവർക്കും ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതെങ്ങനെയാണ്? അല്ല ഇപ്പൊ അതന്നെ, കോവിഡ് സമയത്ത് നോക്കിയാൽ മതി, ഹോസ്പിറ്റലിൽ വളരെ കുറവായിരുന്നു. ആ സമയത്ത് അസുഖങ്ങളില്ല. ശരിയാണ്. പേടിച്ചു കഴിഞ്ഞു കോവിഡ് വരെ ഒന്ന് പേടിച്ചു പറഞ്ഞാൽ വേറെ അസുഖത്തിനെ പറ്റി ചിന്തിച്ചില്ല. ഇതാണ് ചിന്തിച്ചു കൂട്ടന്താണ് ഓരോ കാര്യങ്ങളും. നമ്മള് ചിന്താഗതി മാറേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഉമ്മറങ്ങനെ ചിന്തിക്കാറുണ്ട്, ചിന്താഗതികൾ മാറുന്നുണ്ട്, പോകുന്ന റൂട്ടിലേക്ക് തന്നെ വീണ്ടും. ആ നമുക്ക് നമ്മുടെ കണ്ണിന് കാണുന്നത് ശരിയെന്ന് തോന്നുന്നത് പറയാം. എന്താണെങ്കിലും പറയും. ആ എന്താണെങ്കിലും പറയും. ആർക്കെതിരാണെങ്കിലും പറയും. ആ ആർക്കെതിരാണെങ്കിലും, അവർക്കെതിരെ അങ്ങനെ ഇതല്ല, നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ പറയാം. ആർക്കെതിരെ അങ്ങനെ ഇതൊന്നും അല്ല, നമുക്ക് പറ്റാത്ത കാര്യം നമ്മൾ പറയാം. ആഡാറിൽ ഇറങ്ങുന്ന സമയത്തും വലിയ വിവാദത്തിലേക്ക് പോയി ഒരു പാട്ട് ഹൈദരാബാദിൽ. ആ അതന്നെ പറഞ്ഞത്, അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് അവിടെ നിന്ന് ഹൈദരാബാദിൽ നിന്ന് ഫക്ലമാബാദ് സ്റ്റേഷനിൽ നിന്ന് വന്ന കോളും നിങ്ങൾ ഇപ്പോഴും യൂട്യൂബ് എടുത്ത് നോക്കിയാൽ കാണാം. ഹൈദരാബാദിക്ക് അറിയാലോ